മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തു അവർക്ക് ഇൽമുൽഫിത്ത് പഠിക്കേണ്ടതില്ലായിരുന്നു. നമ്മളൊക്കെ പഠിക്കും പോലെ പഠിക്കേണ്ട ആവശ്യമില്ല, നമ്മളൊക്കെ എഴുതി വെക്കേണ്ടത് പോലെ എഴുതി വെക്കേണ്ട ആവശ്യമില്ല, നമ്മളെപ്പോലെ ഇൽമിങ്ങനെ കൃത്യമായിട്ട് പഠിച്ച് പകർത്തേണ്ട കാര്യങ്ങളൊന്നും സ്വഹാബത്തിനില്ല. അവരെ വിശ്വാസം അത്രയ്ക്കും ക്ലിയറാ, അത്രയ്ക്കും വിശ്വാസം അവരത് തെളിഞ്ഞതാ. എന്തുകൊണ്ട് സ്വഹാബത്തിന്റെ ഈമാന് ക്ലിയർ കിട്ടിയത്? ബിബറകത്തി സുഹബത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സുഹബത്തിന്റെ ബറക്കത്ത് കൊണ്ട് സ്വഹാബത്തിന്റെ വിശ്വാസം അത്രയ്ക്കും ക്ലിയറാ. അതുകൊണ്ട് അവർ ഇൽമുൽ അഖീദ പഠിക്കേണ്ടതില്ല, അവർ ഇൽമുൽ ഫിഖും പഠിക്കേണ്ടതില്ല, അവർ ഇൽമുൽ കലാമും പഠിക്കേണ്ടതില്ല, ഇൽമുൽ തസവ്വുഫും പഠിക്കേണ്ടതില്ല, ഇൽമുൽ ഹദീസും പഠിക്കേണ്ടതില്ല, അതും എഴുതി വെക്കേണ്ടതില്ല, അതും പഠിപ്പിച്ചു കൊടുക്കേണ്ടതില്ല. അത്രക്കും അവരെ വിശ്വാസം ക്ലിയറായിരുന്നു. അതുകൊണ്ട് തന്നെ മഹാന്മാരായ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും അവരിൽ എത്രയെത്ര കറാമത്തുണ്ടായിരുന്നു. അതേസമയത്ത് പിൽക്കാലത്ത് വന്ന ഔലിയാക്കളുടെ ബഹുമാനപ്പെട്ട ഔസുല അദമിന്റെ റിഫായി ഷേഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ, ബഹുമാനപ്പെട്ട അഹ്മദുൽ ബദവി റളിയല്ലാഹു അൻഹു തങ്ങളുടെ, അബുൽഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹു തങ്ങളുടെ പിൽക്കാലത്ത് വന്ന കിതാബുകൾക്കുണ്ടായ ഹിസ്സിയായ കറാമത്തുകളൊന്നും തന്നെ ഈ സ്വഹാബത്തിന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. അതേ സമയത്ത് അവര് ഈ പറയപ്പെട്ട അയ്മത്തിനേക്കാൾ, ഈ പറയപ്പെട്ട കിതാബിനേക്കാൾ, ഈ പറയപ്പെട്ട ഔലിയാവിനേക്കാൾ എത്ര മഹത്വമുള്ളവരാ. അത് തങ്ങളോടുള്ള സുഹബത്തിന്റെ പ്രത്യേകതയാ. അതുകൊണ്ട് അമ്പിയാക്കൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ മഹത്വമുള്ളതാരാണ്? അത് മുത്തുനബിന്റെ സ്വഹാബാക്കളാണ്. ഈ മുത്തുനബിന്റെ സ്വഹാബാക്കളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ മഹാന്മാരാരാണ്? അത് അസ്ഹാബുൽ ബദറാണ്. ബദറിൽ പങ്കെടുത്ത ബദരീങ്ങളാണ്, ബദറിൽ പങ്കെടുത്ത സ്വഹാബികളാണ്. അല്ലാ അല്ലാ, ബദറിൽ യുദ്ധം ചെയ്തവരല്ല, ആ ബദറിൽ പങ്കെടുത്തവരാണ്. ബദരീങ്ങൾ കൂടുതൽ പ്രവർത്തിച്ചവരല്ലോ, അവര് കൂടുതൽ അധ്വാനിച്ചവരല്ലോ, അവരൊക്കെ വാളെടുത്തവരല്ല, അവരൊക്കെ യുദ്ധം ചെയ്തവരല്ല, അവരൊക്കെ ആയുധമെടുത്തവരല്ല. അതേസമയത്ത് ബദരീങ്ങൾക്ക് മുഴുവൻ ഒരേ പ്രത്യേകതയാ. ഓ മുസ്ലിമീങ്ങളെ, അസ്ഹാബുൽ ബദറിന്റെ പേര് വായിക്കുമ്പോ മഹ്ളറത്തുൽ ബദരിയയിലും അതുപോലെ മറ്റു സ്ഥലങ്ങളിലും ഈ ബദരീങ്ങളെ പേര് പറയുമ്പോഴോ അവരെ പേരെഴുതുമ്പോഴോ എവിടെയെങ്കിലും ബദറിൽ പങ്കെടുത്ത ശുഹദാക്കളെ പേര്, ബദറിൽ ഷഹീദായ 16 ശുഹദാക്കളെ പേര് എവിടെയെങ്കിലും വേറെ എഴുതുന്നുണ്ടോ? അവരെ കുറിച്ച് വേറെ പറയുന്നുണ്ടോ? പ്രത്യേകം അടയാളപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല ഇല്ല. ആ ബദറിൽ ഷഹീദായിട്ടുള്ളവരും ആ ബദറിൽ പങ്കെടുത്തിട്ടുള്ളവരും വരിയിൽ നിന്നിട്ടുള്ളവരും എല്ലാവരും ഒരുപോലെയാ. അവർക്ക് അധ്വാനിക്കേണ്ടി വന്നിട്ടില്ല, അവര് ശ്രമിക്കേണ്ടി വന്നിട്ടില്ല, അവര് പ്രവർത്തിക്കേണ്ടി വന്നിട്ടില്ല, ആയുധമെടുക്കേണ്ടി വന്നിട്ടില്ല. അവരചഞ്ചലമായി മുത്തുനബിക്കൊപ്പം നിന്നവരാ. റസൂലുള്ളാഹിക്ക് വേണ്ടി, അല്ലാഹിക്ക് വേണ്ടി സർവവും ത്യജിക്കാൻ സന്നദ്ധവരായവരാ. വലഖദ് നസറക്കുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ല. നിങ്ങൾ ആയുധമില്ലാത്തവരാ, നിങ്ങൾ ഭക്ഷണമില്ലാത്തവരാ, നിങ്ങളോട് പോരടിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ആയിരക്കണക്കിന് ശത്രുക്കള്, അവർ ഇഷ്ടം പോലെ ഒട്ടകങ്ങളുള്ളവരാ, മാംസമുള്ളവരാ, അവര് ഭക്ഷണമുള്ളവരാ. അല്ലാ കളിച്ചും കുടിച്ചും രസിച്ചും ഇഷ്ടം പോലെ അവരതാ കൂത്താടിയിട്ട് മക്കയിൽ നിന്ന് പുറപ്പെട്ടവര്. എത്രയാണ് അവരുടെ ആർഭാടമുണ്ടായിരുന്നത്, ഹുങ്കാരമുണ്ടായിരുന്നത്. അതേസമയത്ത് ബദറിലേക്ക് വന്ന 313 സ്വഹാബികള്, 305 സ്വഹാബികള്, 8 ആളുകൾക്ക് മുത്തുനബി പ്രത്യേകം ഓഫർ കൊടുത്തതാ. അവര് ബദറിലെത്തിയവരല്ല, പങ്കെടുത്തവരല്ല. ഈ 305 ഉം 8 ഉം 313 ആളുകള്
ആരാണ് കൂട്ടരെ അവരിൽ പ്രത്യേകം ആ പ്രത്യേകം ശക്തി ഉണ്ടായിരുന്നവര്? അവർക്ക് കഴിക്കാൻ ഭക്ഷണങ്ങളില്ല, കുടിക്കാൻ ഇഷ്ടം പോലെ വെള്ളമില്ല, അറുക്കാൻ ആടുകളില്ല, റൊട്ടി ഉണ്ടാക്കാൻ അവർക്ക് അല്ലാഹ് ഗോതമ്പ് ഇല്ല. അല്ലാഹുവിന്റെ റസൂൽ അവർക്ക് കൊടുത്തിരുന്നത് ഒരു കാരക്കയാണ്. അല്ലാഹ് ഒന്നും രണ്ടും കാരക്കകൾ കൊടുക്കുമ്പോൾ എന്തേ ബദരീകൾ ചെയ്തിരുന്നതെന്നറിയുമോ? തിരിച്ചറിയണ്ടേ മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട അസ്ഹാബുൽ ബദർ, ഒരു കാരക്ക കിട്ടിയാൽ ആ കാരക്ക വായിരിട്ട് ചവച്ചരച്ച് തിന്നുന്നതിന് പകരം ആ വാച്ച് കാരക്ക വായിരിട്ട് ഇളക്കുകയാ. ഇളക്കുന്ന സമയത്ത് കാരക്ക കൊണ്ട് വായിൽ ഉമിനീര് പൊടിയുന്നു, പൊടിയുന്ന ഉമിനീര് അവർ ഇറക്കിയിട്ട് താ കൊണ്ട നനയ്ക്കുന്നു, വീണ്ടും തൊട്ടടുത്ത സഹോദരൻ എടുത്തു കൊടുക്കുന്നു. ഈ രൂപത്തിൽ പട്ടിണിയാ, ഈ രൂപത്തിൽ പാവങ്ങളാ, അവരാണ് ബദറിലെത്തിയത്, അവരെ ആ റബ്ബ് സഹായിച്ചത്. എല്ലാം റബ്ബിൽ അർപ്പിച്ചുകൊണ്ട്, റബ്ബിൽ വിശ്വസിച്ചുകൊണ്ട്, റബ്ബിനേൽപ്പിച്ചുകൊണ്ട്, വരമേൽപ്പിച്ചുകൊണ്ട് അവർ ഇറങ്ങിയപ്പോ റബ്ബവരെ സഹായിച്ചതാ, 5000 മലക്കിനെ പടച്ച റബ്ബ് ഇറക്കി കൊടുത്തതാ, 5000 മലക്കുകൾ ഇറങ്ങിയാൽ പിന്നെ ഈ സ്വഹാബത്ത് മല്ലിടേണ്ടതുണ്ടോ? അവര് പിന്നെ ആയുധമെടുക്കേണ്ടതുണ്ടോ? അവര് പിന്നെ പ്രവർത്തിക്കേണ്ടതുണ്ടോ? അവര് പിന്നെ അധ്വാനിക്കേണ്ടതുണ്ടോ? അവർക്ക് എന്തെങ്കിലും ക്ഷീണമുണ്ടോ? അവർക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടോ? ആഖിർ സമാനിലെ മക്കള് ബദർ സമരം നടന്ന സമയം അറിയുമോ? അസറിനെ അസർ മുതൽക്ക് മഗ്‌രിബിന്റെ മുമ്പ് ആ സമരം തന്നെ തീർന്നതാ. മുഹമ്മദ് റസൂലുള്ളാ അറിയാത്തതാണ്, ബദർ എന്ന യുദ്ധം ആകെ നടന്നത് അസർ മുതൽ മഗ്‌രിബിലടിയുള്ള സമയമാണ്, അത്ര കുറഞ്ഞ സമയം.